ഭരണകൂട ചങ്ങാത്തത്തിന്റെ മറവിൽ ആഗോള കോർപ്പറേറ്റ് കുത്തകകൾ പ്രാദേശിക തലത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിച്ചു വരുന്ന ജനകീയ കൂട്ടായ്മകളെയും വ്യവസായ സംരംഭങ്ങളെയും തകർത്തെറിയാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലകളെ പ്രതിസന്ധിയിലാക്കാനുള്ള റിലയൻസിന്റെ കടന്നുകയറ്റത്തെ അടുത്തെറിയാനുള്ള പ്രതിരോധത്തിന്റെ പ്രത്യേക അന്വേഷണ യാത്രയാണിത് നമ്മൾ ആദ്യം അറിയാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ശ്രദ്ധേയമായി പ്രവർത്തിച്ചു വന്നിരുന്ന സാറ്റലൈറ്റ് ചാനലുകളെ മുഴുവൻ ഈ കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കളഞ്ഞതിൻ്റെ നാൾ വഴികളെക്കുറിച്ചറിയാനാണ് അതിന് നമ്മൾ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്നിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ എം വി നിക്കേഷ് കുമാറിൻ്റെ കൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ ആരംഭം ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ അപ്പോൾ അപ്ലിങ്കിങ് ഇന്ത്യയിൽ നിന്ന് അനുവദിച്ചിരുന്നില്ല ഡൗൺലിങ്കിങ് മാത്രമാണ് സാധ്യമായിരുന്നത് പക്ഷേ അന്ന് പ്രണോയ് റോയ് ശശികുമാറിനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപ്ലിങ്ക് ചെയ്യുകയും കേരളത്തിൽ ഡൗൺലിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ സമ്പ്രദായം രൂപത്തിൽ രൂപപ്രാപിക്കുകയും ആ കാലഘട്ട മുതലാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്കൊപ്പം തന്നെയും സ്വകാര്യ വിതരണ ശൃംഖലകളും തുടങ്ങിയത് ആ കാലഘട്ടത്തിലെല്ലാം തന്നെയും പ്രണവ് ഓറോയുടെയും ശശികുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള ടെലിവിഷൻ സംരംഭകരുടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരുപക്ഷെ വിപ്ലവകരമെന്ന് എന്നെപ്പോലുള്ള അന്നത്തെ ചെറുപ്പക്കാരെ വിശേഷിപ്പിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തന രീതി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോഴത് കോർപ്പറേറ്റുകളിലേക്ക് വഴിമാറുകയും ഒരു ഗോതി മീഡിയ സം ഗോതി മീഡിയ സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു സമാനമായ വിധത്തിൽ തന്നെ കേരള വിഷൻ പോലുള്ള ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ടെലിവിഷൻ ശൃംഖലകൾക്ക് സമാന്തരമായി തന്നെ വലിയ കോർപ്പറേറ്റുകളുടെ ടെലിവിഷൻ ശൃംഖലകൾ കൂടി ഉണ്ടാവുകയും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓൺ ന്യൂസ് ചാനലുകൾ പോലുള്ള ചെറിയ സംരംഭങ്ങൾക്ക് ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംരംഭങ്ങൾക്ക് നിലനിൽക്കാനുള്ള അത്താണിയായി ഇത്തരം കേരളാവിഷൻ പോലുള്ള ശൃംഖലകൾ തുടരുമ്പോൾ തന്നെയും ഈ പറയുന്ന ആഗോള കുത്തകകൾ യഥാർത്ഥത്തിൽ ടെലിവിഷൻ ചാനലുകളെ ആകെ തന്നെയും ഇല്ലായ്മ ചെയ്യുകയും കൊല്ലുകയും ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമേ സ്റ്റാൻഡ് സ്റ്റാൻഡോൺ ടെലിവിഷൻ ചാനലുകൾ മാധ്യമ മേഖലയിൽ സജീവത പുലർത്തുന്ന വേറെ കോർപ്പറേറ്റ് താല്പര്യമില്ലാത്ത ടെലിവിഷൻ ചാനലുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ അത് യഥാർത്ഥത്തില് ഈ പറയുന്ന വൻകിട ശക്തികൾ ഈ രംഗത്തേക്ക് പ്രവേശിച്ചതിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ആഗോള കോർപ്പറേറ്റ് കുത്തകകളും നമ്മുടെ ഭരണകൂടങ്ങളും തമ്മിലുള്ള ഈ ചങ്ങാത്തത്തിന് പിന്നിലുള്ളത് ഭരണാധികാരികളുടെ ദേശീയ വികാരവും നാടിന്റെ വികസനവും ജനതയുടെ ആധുനികവൽക്കരണവും മാത്രമാണോ കോർപ്പറേറ്റുകൾക്കുള്ളത് അടങ്ങാത്ത ലാഭക്കൊതി മാത്രമാണോ അവരുടെ ലക്ഷ്യം അത് മാത്രമല്ലെന്നാണ് കേരളത്തിലെ മുതിർന്ന മനുഷ്യാവകാശ പ്രവർത്തകനും ഈ വിഷയത്തിൽ ഗവേഷകനുമായ കെ രാമചന്ദ്രൻ വെളിപ്പെടുത്തുന്നത് സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഡിജിറ്റൽ യുഗത്തിലെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രസിദ്ധീകരിച്ച ജോർജ് ഓർവലിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന നോവലാണ് ഓർമ്മ വരിക ഓഷ്യാനിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളെ സ്വകാര്യമായി നിരീക്ഷിക്കാൻ വേണ്ടി അവിടെവിടെ സ്ഥാപിച്ചിരിക്കുന്ന ടെലിസ്ക്രീനുകൾ എങ്ങനെ യാതൊരു കാര്യവും ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചു എന്നുള്ളതിൻ്റെ ഈ ഒരു സ്വകാര്യ വ്യക്തികളുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു രൂപകമാണ് ആ നോവൽ അത് അന്ന് ഭാവനയിൽ നിന്ന് ഓർവൽ എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ പക്ഷേ നമ്മളിന്ന് ആ ഒരു യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിലുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ സദാ നിരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മുഴുവൻ എത്തിച്ചേർന്നു എന്നതാണ് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ ടി വി നിരീക്ഷണ ക്യാമറകൾ വൈഫൈ ഹോട്ട്സ്പോട്ട് ഇങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്ത് വച്ചും ഏത് തരത്തിലും നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ യുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫേസ്ബുക്ക് ട്വിറ്റർ ഗൂഗിൾ വാട്സാപ്പ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മളിടപെടുമ്പോഴും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും എഴുതുന്ന ഓരോ വരിയും പറയുന്നതും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യമൊക്കെ ഇത് വളരെ ഒരു സൗകര്യമായിട്ട് കണക്കാക്കി പിന്നീട് വരുമ്പോൾ അത് വളരെ നിർബന്ധമായി തീർന്നു ഇതൊരു അനിവാര്യതയായിട്ട് തീർന്നു ഇപ്പം ഡിജിറ്റൽ ഫോണില്ലാതെ നമുക്ക് ജീവിക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം ഫോണിലൂടെ ചികിത്സ ഫോണിലൂടെ ഉദ്യോഗത്തിന് ഉദ്യോഗത്തിനപേക്ഷിക്കണമെങ്കിൽ അത് ഫോണിലൂടെ ബാങ്കിങ്ങിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ നമുക്ക് അത് എ ടി എമ്മിൽ പോയി അതും ഈ പറഞ്ഞ രീതിയിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളെ ആശ്രയിക്കാതെ ജീവിതം സാധ്യമല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ഇതൊക്കെ വളരെ എളുപ്പമായി നമുക്ക് എന്ന് തോന്നാം പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ഓർവലിൻ്റെ നോവലിൽ വലിയേട്ടൻ നമ്മൾ സദാ എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മളോട് ആരും എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ സദാ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആദ്യമകാലം മുതലുള്ള ആവശ്യങ്ങളിലൊന്നായിരുന്നു നമുക്ക് നമുക്ക് പല കാര്യങ്ങളും രഹസ്യങ്ങളായിട്ട് നമ്മുടെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ പിന്നെ നമ്മളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ ഉദാഹരണത്തിന് നമ്മളെ ചി രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പിന്നെ നമുക്കുള്ള സ്വത്തുകൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള നമ്മളെ ബന്ധങ്ങൾ ഇതുമാതിരിയുള്ള വിവരങ്ങളെങ്കിലും രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് മോശമല്ലോ അപ്പം അത്തരത്തിലുള്ള രഹസ്യങ്ങൾ പോലും സൂക്ഷിക്കാനുള്ള ഒരു മാർഗവും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രഹസ്യം എന്ന് പറയുന്നത് സ്വകാര്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അസാധ്യമാണ് നമ്മൾ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലോ ഇതിലേതെങ്കിലും മുഴുകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള വ്യക്തിപരമായ സ്വകാര്യത എന്ന് പറയുന്നത് അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും നമ്മളെ പൊസിഷൻ എന്നുള്ളത് ഗൂഗിൾ മാപ്പിലൂടെ അവർക്കറിയാം നമ്മൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആരെ കാണുന്നു അവരോട് എന്ത് പറയുന്നു ഇത് മുഴുവൻ അവിടെ അവർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മളെ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇടവിടുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ ജന്മദിനം കൃത്യം ായിട്ട് അവർ ഓർമ്മിപ്പിക്കും ഇല്ലേ നമ്മുടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാവാൻ സാധ്യതയുള്ള ആൾക്കാരെ അവർ നമുക്ക് പറഞ്ഞു തരും പത്ത് കൊല്ലം മുമ്പേ നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു കാര്യം അതേ ഡേറ്റിന് ലെവലേഷൻ തെറ്റാതെ നമ്മളെ പ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഓർമ്മിപ്പിക്കും അപ്പോൾ ആൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത്രയും കാര്യങ്ങളിപ്പം ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെ ഡേറ്റ ശേഖരിച്ചു വെച്ചാൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ആൾക്കാർ പിന്നെ സ്വാഭാവികമായിട്ട് അത്ഭുതപ്പെടും പക്ഷേ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഫേസ്ബുക്കിൽ മാത്രം എടുത്താലോ ചോദിച്ചോക്കെ ഓരോ കൊല്ലവും ഓരോ ദിവസവും നമ്മൾ അതിനകത്ത് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജന്മദിനം വിവാഹ വാർഷിക ദിനം ഇതുമാതിരിയുള്ള ഏത് ദിനം വേണമെങ്കിലും അവരിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചു ഇരിക്കുന്നുണ്ട് ഒരു അവർ വിട്ടു എന്നില്ല അത് ചെയ്യാൻ നമുക്ക് നമ്മുടെ പിറന്നാൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഫേസ്ബുക്കിനത് മറക്കില്ല അവർ നമ്മളെ അത് ഓർമ്മിപ്പിക്കും ഇതാണ് സോഷ്യൽ മീഡിയ എത്രമാത്രമാണ് വ്യക്തിപരമായ വിവരങ്ങളിലേക്ക് ഊളിയിട്ട് അത് മുഴുവൻ ശേഖരിച്ച് സൂക്ഷിക്കുന്നതെന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നു നമ്മളിപ്പോൾ കോഴിക്കോട്ടേക്ക് പോന്നു കോഴിക്കോട്ടേക്ക് നമ്മൾ പോകുന്നതെന്നുള്ള അതിനകത്ത് അവർക്കറിയാം കോഴിക്കോട്ട് നമ്മളിറങ്ങിയാൽ ഉടനെ നമ്മൾ ഫോൺ നോക്കിയാൽ നമ്മൾ കാണുക അവിടുത്തെ ഏറ്റവും നമുക്ക് സൗകര്യം ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്ന നല്ലൊരു ഹോട്ടലിൻ്റെ പരസ്യം വരും നല്ല രണ്ട് മൂന്ന് ഹോട്ടലിൻ്റെ പരസ്യം വരും എവിടെ താമസിക്കണമെന്ന് അവർ ഭക്ഷണം എവിടെയാണെന്ന് നല്ല കിട്ടുന്നത് നമ്മളെ ഭക്ഷണശീലം എന്നാണെന്ന് അവർക്കറിയാം നമ്മളെ ഭക്ഷണം ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്കിഷ്ടം എന്നുള്ളത് അതിന് കണക്കായിട്ടുള്ള പരസ്യം അവിടെ വരും ഇത് യഥാർത്ഥത്തിൽ പല ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് പക്ഷേ നമ്മൾ എന്തൊക്കെ തരത്തിൽ അതിനകത്ത് ഇടപെടുന്നുണ്ടോ നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അത് മുഴുവൻ അവർ പിടിച്ചെടുക്കുകയും അത് അവർ രേഖപ്പെടുത്തി വെക്കുകയും വേണ്ട സമയത്ത് നമ്മളോട് അത് ഓർമ്മിപ്പിക്കാനുള്ള തരത്തിലുള്ള അൽഗോരിതങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയും ഏറ്റവും വലിയ ഭീഷണിയും അത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഭരണകൂടങ്ങളും കോർപ്പറേറ്റ് കമ്പനികളും തമ്മിലുള്ള ചങ്ങാത്തത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ജനങ്ങളെ മുഴുവൻ ഇരകളാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളാണെന്ന് അതിനു വേണ്ടിയാണ് കോർപ്പറേറ്റുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ പല പല സൗജന്യങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നതെന്ന് നമ്മളെ സേവിക്കാൻ മാത്രമല്ല നമ്മുടെ സ്വകാര്യതകളെ ഡാറ്റകളാക്കി വിൽക്കാനും അതിലൂടെ കോടാനുകോടികൾ കൊയ്യാനും അതുപയോഗിച്ച് ഭരണകൂടങ്ങൾക്ക് ആധിപത്യം ഉറപ്പിക്കാനുമാണെന്ന് ഈ സ്വതന്ത്ര ടെലിവിഷൻ ചാനലുകൾ ഇല്ലാതായി വരുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലായും ഇനിയിപ്പോ നമ്മൾ ആശ്രയിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വാർത്തകൾ നമുക്ക് ശേഖരിക്കാൻ കഴിയുക ടെലിവിഷൻ ശൃംഖലകളാകെ തന്നെയും തൊണ്ണൂറുകളിൽ നോക്കി ഇപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ പത്രങ്ങളായാലും ടെലിവിഷൻ ശൃംഖലകളായാലും സ്വതന്ത്രമായ നിലപാട് പുലർത്തുന്നവയെല്ലാം തന്നെയും അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇപ്പോൾ ഗോതി മീതിയുണ്ട് അല്ലെങ്കിൽ സാമ്രാജ് സാമ്രാജ്യത്വം മുതലാളിത്ത ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഈ സാമ്രാജ്യത്വം മുതലാളിത്തം എന്നൊക്കെ പറയുമ്പം നമ്മൾ സാധാരണഗതിയിൽ ക്ലീശയായി തോന്നരുത് ഇന്ന് ഇന്ത്യയിൽ മുതലാളിമാരുടെ ചാനലുകളല്ലാതെ അതായത് കോർപ്പറേറ്റുകളുടെ ചാനലല്ലാതെ ഈ കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന ചാനലുകളല്ലാതെ ഒരു ടെലിവിഷൻ ചാനലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലുമില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ആകമാനമുള്ള ടെലിവിഷൻ ചാനലുകളുടെ ലിസ്റ്റ് എടുത്ത് എടുത്തു നോക്കിക്കുള്ളൂ ചിലപ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നിയേക്കാം ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതല്ല ഏതെങ്കിലും ഒരു വലിയ കോർപ്പറേറ്റിൻ്റെ കീഴിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവർക്ക് ഭരണകൂടത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനാവശ്യമായിട്ടുള്ള അജണ്ട നിശ്ചയിക്കുന്ന ചാനലുകൾ അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ടെലിവിഷൻ ചാനലുകൾ ഈ നിലയിൽ മാത്രമേ ഇന്ന് സ്വതന്ത്ര മാധ്യമരംഗമെന്ന് ഒരു കാലഘട്ടത്തിൽ വലിയ അഭിമാനിച്ചിരുന്ന മാധ്യമ രംഗം നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിപ്പോൾ നമുക്ക് പിന്നീട് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവവ്യാപി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ വാർത്തകൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് നമ്മുടെ ഇമെയിൽ ഉണ്ട് പേരുണ്ട് ഇതുമാതിരിയുള്ള സാധനങ്ങൾ മൊത്തം ഡേറ്റയാണ് ഈ ഡേറ്റയാണ് ഇന്ന് ഏറ്റവുമധികം മൂല്യമുള്ള വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് മറ്റു പറയുന്നതല്ല നമ്മളൊരു സർവീസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും മൂല്യവത്തായ സംഗതി എന്ന് പറയുന്നത് ഡേറ്റയാണ് ഈ ഡേറ്റ വിൽക്കുകയും മൂലധനമാക്കി മാറ്റുകയും ചെയ്യാം എന്നുള്ളിടത്താണ് ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഈ പറഞ്ഞ നിരീക്ഷണ സംവിധാനങ്ങളുടെയും ഒക്കെ പിന്നെ പ്രവർത്തനം വല്ലാതെ നമ്മുടെ രഹ രഹസ്യാത്മക അപഹരിക്കുന്ന രീതിയിൽ കടന്നു വരുന്നത് കേംബ്രിഡ്ജ് ജനാലിറ്റിക്ക എന്ന് പറയുന്ന വളരെ ഒരു കമ്പനി ഫേസ്ബുക്കിൽ നിന്ന് മോഷ്ടിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ അമേരിക്കയിലെ പ്രസിഡൻറ് തിരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്തത് അതിനെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിൽ വോട്ടർമാരുടെ വിവരങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ വലിയ ഓപ്പറേഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ നിന്നാണ് അവർ മൊത്തം ഈ ഇതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ മോഷ്ടിച്ചത് ഈ ചാഞ്ചാടുന്ന വോട്ടർമാരുണ്ട് പല കാരണങ്ങൾ വോട്ടിൽ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പം ഈ ചാഞ്ചാടുന്ന വോട്ടർമാരെയും വോട്ട് ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരെയും ഒക്കെ തന്നെ അവരെ നിരന്തരമായി മെസ്സേജുകളിലൂടെ അതേപോലെ ട്രംപിന് വോട്ട് ചെയ്യേണ്ട ഒരാവശ്യകത ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല പരോക്ഷമായും ട്രംപിന് അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ പ്രൈമറി പോളിലൊക്കെ വല്ലാണ്ട് പിറകിലായിരുന്ന ട്രംപ് ആ തവണ ജയിച്ചത് എന്നുള്ളതാണ് ഹിലാരി ക്ലിൻ്റണെ തോൽപ്പിച്ചുകൊണ്ട് ട്രംപ് ആ ഇലക്ഷനിൽ ജയിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള കേംബ്രിഡ്ജ് അനാലിറ്റിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായി പല സ്ഥലത്തും റഷ്യയിലൊക്കെയുള്ള ചാര നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി എന്നൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ മേലെ ഉണ്ടായി പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതേ കാംബ്രിഡ്ജ് അനാലിറ്റിക്ക ഇടപെടുകയും ഈ പറഞ്ഞ രീതിയിലുള്ള സൈബർ സ്പേസിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക ബ്രെയിൻ വാഷിംഗ് എന്നെല്ലാം നമ്മൾ പറയുന്ന രീതിയിൽ വളരെ സമർത്ഥമായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഭരണകൂട ബലവും കോടാനുകൂടി മൂലധന നിക്ഷേപവും ഉപയോഗിച്ച് കോർപ്പറേറ്റുകൾ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ ഭരണകൂട ചങ്ങാത്ത ബലവും കോടാനുകൂടി മൂലധന നിക്ഷേപവും ഉപയോഗിച്ച് കോർപ്പറേറ്റുകൾ പ്രാദേശിക തലങ്ങളിലേക്ക് ഇരച്ചു വരുമ്പോൾ നമ്മുടെ പൊതു ഇടങ്ങളും ആകാശവുമെല്ലാം കൈയടക്കി ഇടിച്ചു കയറി വരുമ്പോൾ പ്രാദേശികവുമായി നമുക്ക് സംഭവിക്കുന്നത് എന്താണ് അവരുടെ കുതിപ്പിലും സൗജന്യങ്ങളിലും പ്രാദേശിക ജനങ്ങൾ കീഴ്പ്പെടുമ്പോൾ പ്രതിസന്ധിയിലാകുന്നതും പിടിച്ചു നിൽക്കാനാകാതെ തകർന്നു പോകുന്നതും നമ്മുടെ പ്രാദേശിക ജനകീയ കൂട്ടായ്മകളും ജനാധിപത്യ സംസ്കാരവും നാടിൻ്റെ സേവനത്വരയും മാധ്യമങ്ങളുടെ വികേന്ദ്രീകരണവുമാണെന്നാണ് പ്രാദേശിക കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയിലെ ജനകീയ നേതാക്കൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ വിവരവിനിമയ സംവിധാനങ്ങളാണ് സങ്കേതങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല രാജ്യത്തെ ഏത് പ്രദേശത്തായാലും അവിടെയുള്ള ടെലികോം കമ്പനികളെ ടെലികോം കൈപ്പിടിയിൽ ഒതുക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഒരു താല്പര്യമാണ് കാരണം വിവ വിവരവിനിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ അജണ്ടകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ ടെലികോം കമ്പനികളുടെ സഹായം ഭരണകൂടങ്ങൾ ഉപയോഗിക്കുകയും ഭരണകൂടങ്ങൾ തിരിച്ച് പ്രതിഫലമായി ഇതേ കമ്പനികൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വളരെ സാമാന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലായാലും ആഗോളതലത്തിലായാലും ഇത് സാധാ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ പതിനാല് ടെലികോം കമ്പനികളാണ് ഷട്ട് ഡൗൺ ചെയ്തത് ക്ലോസ് ചെയ്തു പോയി ഇന്ന് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ ആകെയുള്ള ടെലികോം കമ്പനികളുടെ എണ്ണം വെറും നാലെണ്ണമാണ് അഞ്ചാമതൊന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് അപ്പോൾ മാർക്കറ്റിലെ മത്സരം പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ തോത് ലഘൂകരിക്കപ്പെട്ടു അതേസമയം തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ടെലികോം സെക്ടറിലുണ്ടായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി എല്ലാ നിയമനിർമ്മാണങ്ങളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കൺസ്യൂമറ പക്ഷത്താണെന്ന് തോന്നും ഉപഭോക്താക്കളാണ് രാജാവണെന്ന് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നടത്തുന്ന നിയന്ത്രണങ്ങളെല്ലാം തന്നെ വൻകിട കമ്പനികൾക്ക് സ്വാധീനമുണ്ടാക്കാനും ചെറുകിട കമ്പനികളെ നിഷ്കാസിതരാക്കാനും പറ്റുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നിയമനിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ കോർപ്പറേറ്റ് വൽക്കരണം അതി ദ്രുതം വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റുകളുടെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് കോർപ്പറേറ്റുകൾ ബിസിനസ് ചെയ്യുകയല്ല അവർ ആ ടെലികോം ബിസിനസ് ബിസിനസ്സല്ല ചെയ്യുന്നത് ക്യാപിറ്റൽ ബിസിനസ്സാണ് ക്യാപിറ്റൽ ബിസിനസ്സും അവർ നടക്കുന്ന സേവനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സേവനങ്ങൾ അവർ വളരെ അപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ ഓഫറുകളുണ്ട് വിലക്കുറവാണ് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നൽകുന്നത് ആ സേവനം ഒരു താൽക്കാലികമായ അവരുടെ ഓഹരി കമ്പളത്തിലെ നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ടെലികോം കമ്പനികളുടെ എല്ലാ ആക്ടിവിറ്റികളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ടെലികോം എന്ന് മാത്രം ഞാൻ ഒരു ടെലികോമിൽ ഒതുങ്ങി നിൽക്കുകയല്ല ചാനൽ വിവിധങ്ങളായ ചാനലുകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും അത് സാർവത്രികമാണ് ഇതിനു നിരവധി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ കമ്പനികളും നമുക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഫേസ്ബുക്കിന് ലോകമാകെ മൂവായിരം സോറി മുന്നൂറ് കോടി ഉപഭോക്താക്കളുണ്ട് ഈ മുന്നൂറ് കോടി ഉപഭോക്താക്കൾ എന്ന് പറയുന്നതിൻ്റെ ആ ഡാറ്റാബേസ് ആണ് അവരുടെ അസെറ്റ് ഉപഭോക്താക്കൾക്ക് എന്തോ നൽകുന്നുള്ളതല്ല മുന്നൂറ് കോടി ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടി അവർ സേവനം നൽകുന്നു എന്ന വ്യാജേന അതിൻ്റെ ഇടയിൽ നൽകുന്ന പരസ്യങ്ങളാണ് അവരുടെ വരുമാനമാർഗം ഈ അതിനുവേണ്ടി അവർ വലിയ കമ്പ്യൂട്ടർ അനാലറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നാം മനസ്സിലാക്കുന്നത് ഒരാളുടെ ഒരു വ്യക്തിയുടെ പ്രായം അവരുടെ അഭിരുചികൾ അവരുടെ നിറം അല്ലെങ്കിൽ പ്രാദേശികത്വം രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ സാമൂഹിക വീക്ഷണം തുടങ്ങിയിട്ടുള്ള ഓരോന്നിനും അൽഗോരിതങ്ങൾ എന്നാണ് പറയാം അങ്ങനെയുള്ള ഒരു ലക്ഷം അൽഗോരിതങ്ങളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ അതൊരു ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ കാണുമ്പോൾ ഭരണകൂടങ്ങൾ തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ ഇത്തരം കമ്പനികൾ വളരുകയാണ് കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള മാധ്യമങ്ങളുടെ അജണ്ട തന്നെയാണ് ഇതിൽ കൃത്യമായിട്ടുള്ളത് അപ്പം ഇത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിന് കൃത്യമായിട്ട് ആ രീതിയിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതായത് ചെറുകിട സംരംഭകർ ഏകോപിച്ച് ഒന്നിച്ചു നിന്നുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ പോരാടുക സമൂഹത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പിന്നെ ഈ സേവനം എത്തിക്കുക കാരണം നമുക്കത് കൃത്യമായിട്ട് കാരണം ഇപ്പം അന്നത്തെ ഏറ്റവും വലിയ കമ്പനിയായ കേരളത്തിലെ കേരളത്തിൻ്റെ ആണെങ്കിലും അവരൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി അമ്പത് രൂപ ആണ് നിശ്ചയിച്ചത് ഒരു ദിവസം ആറ് രൂപ ഒരു ഇടത്തരം കുടുംബം ഇതിന് ഇത്തരം കേബിൾ സർവീസിന് വേണ്ടിയിട്ട് ചിലവാക്കുമെന്നാണ് അവർ കണ്ടത് എന്നാൽ ചെറുകിട ഓപ്പറേറ്റർമാരാണ് അത് നൂറ് രൂപയ്ക്ക് മറ്റും കൊടുത്തുകൊണ്ട് അതിന് ജനകീയമാക്കിയത് അപ്പോൾ അതിനുശേഷം കേരളത്തിൽ തന്നെ ഇപ്പോൾ ചില ചാനലുകളൊക്കെ ഇപ്പോൾ കൈരളി പോലുള്ള ചാനലുകളൊക്കെ കൂടിയിട്ട് മുഴുവൻ ആളുകളും ഇത് ഇത്തരം ചാനലുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോഴും വൻകിട കോർപ്പറേറ്റുകൾ അനുദിനം വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ മേഖലയിൽ ചെറുകിട ഓപ്പറേറ്റർമാരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുകയും അപ്പോൾ അങ്ങനെ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ നെറ്റ്വർക്ക് ചാനൽ അല്ലെങ്കിൽ പി സി ഐ എന്ന് പറയുന്ന പയ്യന്നൂർ കമ്മ്യൂണിക്കേഷൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകോപിപ്പിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണൂർ വിഷൻ കണ്ണൂർ തലത്തിലുണ്ടായി സംസ്ഥാന തലത്തിൽ നമ്മൾ പിന്നെ കേരള വിഷൻ കേരള വിഷൻ എന്നുള്ള പൊതു ബ്രാൻഡിലാണ് ഇന്ന് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ പൂർണ്ണമായിട്ടും അറിയപ്പെടുന്നത് അപ്പോൾ സംസ്ഥാന തലത്തിൽ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിക്കുകയും അങ്ങനെ ഏകോപിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പേചാനലുകളുടേതായിരുന്നു അപ്പോൾ ആ പേചാനലുകൾക്കെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനും പേ ചാനലുകൾക്ക് പിന്നെ ജനങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ള രീതിയിൽ നിന്നുള്ള അവരെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പരസ്യ വരുമാനത്തിന് തുല്യമോ അതിൽ കൂടുതലോ ആയിട്ട് അവർക്ക് പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഉണ്ടാക്കുക നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കുകയും കേബിൾ ഓപ്പറേറ്റർമാർക്കും ജനങ്ങൾക്കും ന്യായമായ നിരക്കിൽ എത്തിക്കാൻ കഴിയും അതേസമയം തന്നെ അടുത്ത ഉടനെ തന്നെ ഈ അനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്കും ഡിജിറ്റലൈസേഷൻ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിജിറ്റലൈസേഷൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പം ഇന്ത്യയിൽ കോടാനുകോടി വരുന്ന ആളുകൾക്ക് എല്ലാ വീടുകളും സെറ്റോപ്പ് ബോക്സ് എത്തിക്കണം നിലവിലുള്ള കേബിൾ കണക്ഷന് പുറമെ ഒരു കണക്ഷൻ ഡി ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ചെലവ് വരേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരുപാട് പിന്നെ ഈ കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ വേണം അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ പണം എങ്ങോട്ടാണ് പോകുന്നത് പുറത്തേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ സെറ്റ് ടോപ്പ് ബോക്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനി പോലും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര കോടി സെറ്റ് ടോപ്പ് ബോക്സുകൾ നമുക്ക് വേണം അത് ലഭ്യമാവുന്ന രീതിയല്ല ഇത് ശരിക്കു പറഞ്ഞാൽ വിദേശ കമ്പനികൾക്ക് മുമ്പിൽ ഈ കേബിൾ ഓപ്പറേറ്റർമാരെയും കേബിൾ വരിക്കാരെയും എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അല്പമെങ്കിലും കുറഞ്ഞ നിരക്കിൽ ഇത് എത്തിക്കാൻ കഴിഞ്ഞത് ചൈന പോലെയുള്ള സ്ഥലങ്ങളിലെ കമ്പനികൾ കുറേയും കൂടി കുറഞ്ഞ നിരക്കിൽ ഈ ഈ ഉപകരണങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഡിജിറ്റലൈസേഷൻ ഒരു വെല്ലുവിളിയാവുകയും ഇവിടെ പൂർണ്ണമായും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ തകർന്നു പോയി വൻകിട കോർപ്പറേറ്റുകൾ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് പൊതുവിടായുന്ന പ്രവചനം എന്നാൽ അത് ആ പ്രവചനം ഒട്ടും തന്നെ യാഥാർത്ഥ്യമല്ലാതാക്കിയത് കേരളം ഒരു മാതൃകയായി ഉയർന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനും വളരെ നേരത്തെ തന്നെ ഡിജിറ്റലൈസേഷൻ കേബിൾ ഓപ്പറേറ്റർമാർ കേരളത്തിൽ പൂർത്തീകരിച്ചു അതിന് കഴിഞ്ഞ എന്താണ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളാ വിഷനിൽ നിന്ന് പൊതു ബാൻഡും ഒരു പൊതുമേഖലാ കമ്പനിയും രൂപീകരിച്ചുകൊണ്ടാണ് ആ കമ്പനിക്ക് കീഴിൽ കേബിൾ ഓപ്പറേറ്റർമാർ അവർ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരിക്കാം അതേസമയം തന്നെ കേരള വിഷനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ കമ്പനി വഴി നമ്മൾ അവർക്ക് നൽകാവുന്നു അതായത് കേരളാ വിഷണ പതിനൊന്ന് മാസം ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടിയ സെറ്റ് സെറ്റോപ്പ് ബോക്സുകളെ നമ്മൾ പതിനഞ്ചും ഇരുപത് മാസത്തിന് ഇടവേള ആയിട്ട് കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഈ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കപ്പെട്ടത് ഒരു ഡിജിറ്റലൈസേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് കേവലം ഒരു ടെക്നോളജിയുടെ മാറ്റം മാത്രമല്ല കോടിക്കണക്കിനായി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് ആവശ്യമായി വരുന്നുണ്ട് രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ചെറുകിട സംരംഭങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉള്ളതും അതിന് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരു സമൂഹം നമ്മൾ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കേബിൾ ടി വി മേഖല എന്ന് പറയുന്നത് കുറച്ച് കൊച്ചു കൊച്ച് കേബിൾ ടി വി നെറ്റ്വർക്കുകൾ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ ഒരു റൂം വാടകയ്ക്കെടുത്തിട്ട് നൽകുന്ന ഒരു സേവനമാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റാണ് കാരണം വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഈ മേഖലയിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല ചെറിയ വരുമാനവും ആ സ്ഥാനത്താണ് ലക്ഷങ്ങൾ കോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ടെക്നോളജി മാറ്റത്തിൻ്റെ ആവശ്യമാക മേഖലയുടെ ആവശ്യമായിട്ട് ഈ രംഗത്തേക്ക് അത്യാവശ്യമായിട്ട് കയറി വരുന്നത് അതൊരിക്കലും ഒരു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർ എന്നിട്ട് തനിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ജില്ലയിലുള്ള കൊറേയർ ഓപ്പറേറ്റർമാർ വിചാരിച്ചാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് മേഖലയിലേക്ക് വന്നിട്ടുണ്ട് അവിടെയാണ് ഞങ്ങളതിൻ്റെ ചതിക്കുഴി മനസ്സിലാക്കുന്നത് കാരണം ആ സമയ കാലഘട്ടം വരെ രാജ്യത്തുള്ള വലിയ എം എസ് ഒകൾ അതൊരു പക്ഷേ ഹാത്ത് വേ ഉണ്ട് റിലയൻസിനൊക്കെ താല്പര്യമുള്ള ഡെൻ പോലുള്ള കമ്പനികളുണ്ട് കേരളത്തിലാണെങ്കിൽ വലിയ കോർപ്പറേറ്റ് കക്ഷിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള എ സി പോലുള്ള എം എസ് ഒ ഉണ്ട് ഇവർക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന അത്രയും ഫണ്ട് കണ്ടെത്താൻ പറ്റുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ ഒരു സാങ്കേതിക മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെയാണ് ഞങ്ങളതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത് കാരണം ഒരു വലിയ നിക്ഷേപം ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കോടി രൂപയുടെ ഒരു നിക്ഷേപം കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രൂപത്തിലുള്ള ഡിജിറ്റലൈസേഷൻ പ്രക്രിയ കേബിൾ ടി മേഖലയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ് ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞതാണ് കേബിൾ വരിക്കാർക്ക് ന്യായമായ നിരക്കിൽ ചാനലുകൾ ലഭ്യമാണോ അനാവശ്യമായിട്ട് അവർക്ക് ചാനലുകൾ അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല അപ്പം അന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ രൂപയ്ക്കാണ് ഇത്രയും ചാനലുകൾ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ സമയത്ത് ഡി ഈ പിന്നെ ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടിയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സേവനം ഇത്രയും ചാനലുകൾ സ്പോർട്സ് ചാനലുകളും മറ്റ് വിനോദ ചാനലുകളും നമ്മൾ ഡിസ്കവറി അങ്ങനെയുള്ള ചാനലുകളൊക്കെ കിട്ടണമെങ്കിൽ അത് നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കേണ്ട സാഹചര്യം വന്നത് എന്നാൽ അത് കേരളത്തിൽ വീണ്ടും ഇതൊരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കാരണം അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ സി ഒയുടെ നിലപാട് തന്നെയാണ് നമ്മൾ ഈ ചാനലുകൾ നമ്മൾ ശക്തമായിട്ട് പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ പറയുന്ന താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാവുന്ന പിന്നെ മുപ്പത് ശതമാനത്തിന് അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് വേണ്ടിയിട്ട് വില വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചെടുത്താണ് അപ്പോൾ ജനങ്ങൾ വേണമെങ്കിൽ എടുത്തോട്ട് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ജനങ്ങൾ എടുത്തിട്ട് പണം തരികയാണെങ്കിൽ ഞങ്ങൾ അത് തന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം ഒന്നോ ഒന്നോ രണ്ടോ ചാനലുകൾ ചിലപ്പോൾ സീരിയലൊക്കെ കാണാൻ വേണ്ടി ആളുകൾ വാങ്ങിയേക്കാം മൊത്തത്തിൽ ഇവരുടെ ഈ ബൊക്കകൾ വിറ്റ് എന്ന് അവർക്ക് ബോധ്യായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ നിരക്ക് കുറച്ചുകൊണ്ട് തരികയും ആ നിരക്ക് കുറച്ച് തന്ന നിരക്ക് ഞങ്ങൾ വരിക്കാർക്കായിട്ടും കേബിൾ ഓപ്പറേറ്റർമാർക്കായിട്ടും പങ്കുവച്ചതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന രീതിയിൽ കേരളത്തിൽ ഈ നിരക്കിൽ കേബിൾ ടി വി വരികയും ഇത് എവിടെ സംഭവിച്ചത് കേരള ഭാഷയിൽ മാത്രമല്ല കേരള വിഷൻ ഈ രീതിയിലാണ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ വലിയ കമ്പനികളായിട്ടുള്ള ഇതിനോട് മത്സരിക്കുന്ന ഡെൻ ആയാലും അല്ലെങ്കിൽ എ സി ബി ആയാലും ഒക്കെ തന്നെ ഈ നിരക്കിലേക്ക് വരേണ്ടി വന്നു കാരണം അതുകൊണ്ട് തന്നെ എന്തുണ്ടായി കേബിൾ സി ഒ എയ്ക്ക് കീഴിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല കേരള വിഷൻ്റെ പരിക്കാർക്ക് മാത്രമല്ല ഈ മറ്റ് കമ്പനികളുടെ ആളുകൾക്കും ഇതേ രീതിയിൽ ആനുകൂല്യം ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ മറ്റൊന്ന് നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം കേരള ചാനലുകൾ ഒരു ഭാഗത്ത് ഇത് ഇത്തരം രീതിയിൽ വരണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹിച്ചിരുന്ന ചാനലുകളാണ് കാരണം പല ചാനലുകളും വലിയ ക്യാരേജ് ഫീ ആയിരുന്നു മറ്റു പല കമ്പനികൾ കൊടുത്തത് ഇപ്പം ഇരുപത്തഞ്ച് ഇരുപത്താറ് ലക്ഷം വീടുകളിൽ കേരള വർഷൻ എത്തിക്കുമ്പോഴേ പന്ത്രണ്ട് ലക്ഷം എത്തിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ അടുത്ത കോമ്പറ്റേറ്റർ ആ കോമ്പറ്റേറ്റർ പിന്നെ മൂന്ന് കോടിയും നാല് കോടിയും രൂപ ഒരു ചാനലിൽ നിന്ന് ക്യാരേജ് ഫീ മേടിക്കുമ്പോഴേ പിന്നെ എഴുപത്തയ്യായിരമോ എഴുപത്തഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ പരമാവധി ഒരു കോടിയോ ഒക്കെയാണ് കേരള വർഷം മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് തിരിച്ചറിയുന്നത് ഇവർ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ പല ചാനലുകളുടെ നിലനിൽപ്പ് തന്നെ ഇപ്പം ഒരു പക്ഷേ ഈ വലിയ ചാനലുകൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചാനലുകൾ ചാനലുകളുണ്ട് അത്തരം ചാനലുകൾ ഇപ്പം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ എടുക്കാം അല്ലെങ്കിൽ മീഡിയ എടുക്കാം അപ്പം ഇത്തരം ചാനലുകളെയൊക്കെ തന്നെ മാതൃഭൂമിയോ എടുക്കാം ഇത്തരം ചാനലുകളൊക്കെ വലിയ ബാധ്യതയില്ലാതെ നിലനിർത്തുന്നതിൽ ഈ കേബിൾ ഓപ്പറേറ്റർമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്ത് നമ്മുടെ സ്വന്തം ചാനലുകൾ നിലനിർത്താൻ നമ്മുടെ നാട്ടിലെ ചാനലുകൾ നിലനിർത്തുന്നതിൽ കേബിൾ ഓപ്പറേറ്റർമാരുടെ ഈ പ്രവർത്തനം ഗുണകരമായിട്ടുണ്ട് വരിക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടിയിട്ടുണ്ട് അതേസമയം തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ മത്സരിച്ച് നിലനിൽക്കാനുള്ള ആത്മവിശ്വാസവും സാമ്പത്തികമായിട്ടും കേബിൾ ഓപ്പറേറ്റർമാരെ സഹായിക്കാനും ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്